യേശു ആദ്യത്തെ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു മരണത്തിൽ നിന്ന്. ഇനി നമ്മളൊക്കെ ഉയർക്കാൻ പോവുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം ഞാൻ നിർത്തുമ്പോൾ പറഞ്ഞു, ഇതിനെക്കാട്ടിലും ഗംഭീരമായ ഒരു വിഷയമാണ് അടുത്ത ആഴ്ച സംസാരിക്കാൻ പോകുന്നത്. സാധാരണ ആരാധനകളിൽ കേൾക്കാത്ത ഈ വിഷയം ശ്രദ്ധിച്ച് കേൾക്കാനും പഠിക്കുവാനും അതിൽ വളരുവാനും ദൈവം കൃപ തരുമാറാകട്ടെ. അതുകൊണ്ട് വാക്യങ്ങളെല്ലാം എഴുതി വെച്ച് വീട്ടിൽ പോയി ധ്യാനിക്കുകയും ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. 2 പത്രോസ് 3 അതിന്റെ 10 മുതൽ 13 ഉള്ള 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർത്താവിന്റെ ദിവസത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ബൈബിളിൽ അങ്ങനെ ഒരു ദിവസമുണ്ട്, കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞു. നമുക്ക് ഫാദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്, പ്രൈസ് ദ ലോർഡ്, അങ്കിൾസ് ഡേ ഉണ്ട്, ചിൽഡ്രൻസ് ഡേ ഉണ്ട്, ടീച്ചേഴ്സ് ഡേ ഉണ്ട്, ആൽക്കഹോൾ ഫ്രീ ഡേ ഉണ്ട്, സൂയിസൈഡ് ഡേ ഉണ്ട്, എന്താ വാലന്റൈൻസ് ഡേ ഉണ്ട്. പക്ഷെ ബൈബിളിൽ പറയുന്ന ഒരു ദിവസം, ഇപ്പൊ പറഞ്ഞ ഈ ദിവസങ്ങളൊന്നും ബൈബിളിൽ ഇല്ല, പക്ഷെ പല പ്രാവശ്യം ബൈബിളിൽ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമാണ് കർത്താവിന്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ദിവസം. ഇതിനെ കുറിച്ച് എല്ലാവരും അറിയണം. വാലന്റൈൻ ഡേയെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൈസ് ദ ലോർഡ്. യു മസ്റ്റ് നോ അബൌട്ട് ദ ഡേ ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ ദിവസത്തെ കുറിച്ച് നിങ്ങൾ നിശ്ചയമായും അറിഞ്ഞിരിക്കണം. വായിക്കാം, വായിച്ചോളൂ. ആകാശം ഉരുകിപ്പോകും. ഇന്ന് കാണുന്ന ഈ സ്കൈ വിൽ മെൽറ്റ് അവേ. Can anyone melt sky? ആകാശം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉരുക്കാനുള്ള കഷ്ടപ്പാട് ഏറെക്കുറെ അറിയാൻ പറ്റും. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അറിയാവുന്നവർക്കറിയാം എങ്ങനെയാണ് ഉരുക്കുന്നത്. ഒരു മെറ്റൽ ഉരുക്കാൻ എളുപ്പമാണ്. പ്രൈസ് ദ ലോർഡ്. എലിമെന്റ്സ് ഉരുക്കാൻ പറ്റുകയില്ല. ആകാശത്തിൽ കൂടുതലുള്ള സംഭവങ്ങളെല്ലാം വാട്ടർ റിലേറ്റഡ് സംഗതിയാണ്. അത് തിളപ്പിക്കാൻ പറ്റും, ഉരുക്കാൻ പറ്റില്ല. അത് കത്തിക്കണമെങ്കിൽ അതിനപ്പുറം വലിയ സംഭവം വന്നെങ്കിലേ നടക്കുകയുള്ളൂ. ആകാശം ഉരുകിപ്പോവും. പിന്നെ എലിമെന്റ്സ്, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. മൂലപദാർത്ഥം കത്തിയഴിയുക എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷനെക്കാട്ടിലും ശക്തിയാണ്. ആറ്റമാണ് മൂലപദാർത്ഥം. എല്ലാ സാധനത്തിന്റെയും ഉള്ളിലിരിക്കുന്ന സാധനം എന്താണ്? ആറ്റമാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. ഇതിനകത്ത് സയൻസ് ഫിക്ഷൻ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെ സയൻസ് പഠിക്കുന്ന ഫിസിക്സ് പഠിക്കുന്നവർക്കുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. എലിമെന്റ്സ് വിൽ ഗോ. അത് കഴിയുമ്പോൾ സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന എലിമെന്റ്സ് എല്ലാം കത്തിയെരിയും. പ്രൈസ് ദ ലോർഡ്. രാസവസ്തുക്കൾക്ക് വ്യത്യാസം വരും. രാസവസ്തുക്കൾക്ക് വ്യത്യാസം കൊടുക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് രുചിയില്ലാത്ത വെള്ളത്തെ ദൈവത്തിന് രുചിയുള്ള വൈനാക്കാൻ മാറ്റാൻ പറ്റുന്നത്. ഹല്ലേലൂയ. മൂലപദാർത്ഥങ്ങളെ മാറ്റാൻ പറ്റും. എന്നിലും നിങ്ങളിലുള്ള രാസവസ്തുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന് മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. ആർക്കെങ്കിലും കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ ആ ഫെയിലിയർ ഉള്ള കിഡ്നിയുടെ പുറത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഡയാലിസിസ് കൂടാതെ ജീവിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് ശക്തിക്കും. മൂലപദാർത്ഥങ്ങളെ മാറ്റുവാൻ, DNA മാറ്റുവാൻ, ഇതൊക്കെ ചെയ്യാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂലപദാർത്ഥങ്ങൾ അവസാനിക്കും. പിന്നെന്ത് സംഭവിക്കും? ഭൂമിയും അതിലുള്ള പണികളും വെന്ത് പോവുകയും ചെയ്യും. ഈ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നശിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ എളുപ്പമാണോ മാറ്റാൻ? വളരെ ബുദ്ധിമുട്ടാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. കുറെ നാൾ അടുപ്പിച്ച് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ കള്ളുകുടിയനാവും. നിർത്താൻ എളുപ്പമാണോ? റൈസലാണ്. കുറെ നാൾ അടുപ്പിച്ച് വീടി വലിച്ചാൽ വീടി വലിക്കുന്നവനാവും. നിർത്താൻ എളുപ്പമാണോ? കള്ളം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കള്ളം പറയും. നിർത്താൻ എളുപ്പമാണോ? അപ്പോൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് നിർത്താൻ. പക്ഷെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ദൈവം എല്ലാത്തിനെയും മാറ്റാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ മഹാദിവസത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തിന്റെ മഹാദിവസത്തെ കുറിച്ച് അറിഞ്ഞേ പറ്റുകയുള്ളൂ. ദൈവം അത് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന്. സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ ഒരു ദിവസമുണ്ടെങ്കിൽ സൃഷ്ടിപ്പിന്റെ ലോകത്തിന്റെ അന്ത്യ ദിവസമുണ്ട്. ചിലരുടെ വിചാരം ലോകാന്ത്യം എന്ന് പറയുന്നത് യേശുവിന്റെ 2-ാമത്തെ വരവാണ്. അല്ല, കർത്താവിന്റെ 2-ാമത്തെ വരവ് ലോകാവസാനമല്ല. അത് റാപ്ചർ, രഹസ്യ വരവാണ്. അത് കഴിഞ്ഞ് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ഈ ലാസ്റ്റ് ദിവസം വരുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ലോകം അവസാനിക്കാൻ പോകുന്നില്ല, വേഗം കർത്താവ് വരാൻ പോകുന്നുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചല്ല, ലോക അവസാനത്തെ കുറിച്ചാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്.
കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വായിച്ചോളൂ, 14 വരെ വായിച്ചോളൂ. ആ ആ അപ്പൊ ഈ ദൈവദോഷത്തെ കുറിച്ച് കാത്തിരുന്ന് തമ്പി തമ്മി പറഞ്ഞ് ബെത്തപ്പെടുത്തണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നില്ല, ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് അങ്ങ് പ്രസംഗിക്കാം. അല്ലല്ല, ബെത്തപ്പെടുത്താൻ എഴുതിയിട്ടുണ്ട്. ഇത് കേൾക്കാത്ത ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ വെറുതെ പറഞ്ഞതാ, സഹോദര യേശു വേഗം വരുന്നു എന്ന്. പുള്ളി എടുത്ത വായിക്കു ചോദിക്കുക, കർത്താവ് ഇനിയും വരുന്നുണ്ട്, എന്തിനാ ഒന്ന് വന്നു പോയില്ലേ. തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വേഗം വരുന്നു. യേശുവിന്റെ രണ്ടാമത്തെ വരവിനെക്കാട്ടിലും അതിഗംഭീരമായ വരവാണ് അടുത്തത് നടക്കാൻ പോകുന്നത്, ആ അവസാനത്തെ ദിവസത്തെ കുറിച്ച്. ഇതിനെ കുറിച്ച് കേൾക്കാത്ത ഒത്തിരി പേരുണ്ട്, നമ്മുടെ കൂട്ടായ്മയിലും കാണും ഇതിനെ കുറിച്ച് പഠിക്കാത്തവര്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് ഇന്ന് രാത്രിയിൽ അറിയണം. ഹാർവെസ്റ്റ് ടി വിയിൽ കൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വിഷയം നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്, അവസാനമുണ്ട്. അത് തമ്മിൽ തമ്മിൽ ഓർപ്പിച്ച് ബദ്ധപ്പെടുത്തി ഒരുങ്ങി വിശുദ്ധ ജീവിതം ജീവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. 1 തെസ്സലോനിയർ 5:2 ഇവിടെയും ഈ ദിവസത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 1 തെസ്സലോനിയൻസ് 5:2 ആസ് എ തീഫ്, കർത്താവിന്റെ നാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കള്ളൻ വരുന്നത് പോലെയാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്. കള്ളം വരുന്നു എന്ന് നേരത്തെ നോട്ടീസും പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോൺ വിളിച്ചാൽ ഇന്ന് വൈകിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ടോ, ഒന്ന് റെഡിയാക്കി നിന്നോ പറയാറുണ്ടോ? ഇല്ല. അതുപോലെയാണ് കർത്താവിൻ്റെ ദിവസം. ആർക്കും അതിനൊരു ഇൻറ്റിമേഷൻ ഇല്ല. അൺഎക്സ്പെക്റ്റഡ്, അൺപ്രിപ്പയർഡ്, ഏറ്റവും ഒരുക്കമില്ലാത്തൊരു സമയത്തായിരിക്കും കള്ളം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എന്നും അതിനെ കുറിച്ച് പറഞ്ഞ് ഒരുങ്ങണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ നാള് കള്ളൻ വരുന്നത് പോലെ വരുന്നത് കൊണ്ട് ഇതിനെ കുറിച്ച് തമ്മി പറയാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂടെ അടുത്ത ആഴ്ച സ്കൂളിൽ നാളെ തൊട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അടുത്തിരിക്കുന്നവരോട് ചോദിക്കണം, കർത്താവിന്റെ നാളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാലന്റൈൻ ഡേയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പൊ അവിടെ പറയും, ഏ കേട്ടിട്ടില്ല, അതെന്തൊരു സംഭവം. അന്നേരം പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കേൾക്കാത്ത ഒത്തിരി പേര് നിങ്ങളുടെ ഓഫീസിലും സ്കൂളിലും ഒക്കെ ഇരിപ്പുണ്ട്. അവരെയൊക്കെ ബോധിപ്പിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങൾക്ക് സംസാര വിഷയങ്ങൾ ദൈവത്തെ കുറിച്ചുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിലൊന്നാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏശയ്യാ പ്രവചനത്തിൽ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഐസായാ chapter 61:2 യഹോവയുടെ പ്രസാദ വർഷവും അത് ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും അപ്പം ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നതിന് മുമ്പ് യഹോവയുടെ പ്രസാദ വർഷവും പ്രതികാര ദിവസവും ആദ്യം പറയണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആദ്യം പ്രസാദ വർഷം പറയട്ടെ. ടുഡേ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ഇന്ന് രക്ഷാ ദിവസമാണ്, ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാണ്. രോഗികളായിട്ട് ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നുണ്ടോ? ഇന്ന് ദൈവം സൗഖ്യമാക്കുന്ന ദിവസമാണ്. ഇന്ന് രാത്രി ചില മദ്യപാനികളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. ചില ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കുന്ന ദിവസമാണ്. ചില മലമണ്ഡന്മാരെ മിടുക്കരാക്കുന്ന ദിവസമാണ്. നിനക്ക് ബുദ്ധിയില്ല എന്നും പറഞ്ഞ് നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ വീട്ടിലുള്ള അപ്പനും അമ്മയും എഴുതി തള്ളുമ്പോൾ നിന്റെ തലച്ചോറിനെ തൊട്ടിട്ട് നിന്റെ മലമണ്ഡത്തെ മാറ്റിയിട്ട് നിന്നെ ബുദ്ധിമാനാക്കുന്ന ദിവസമാണ്. ഇന്ന് രക്ഷാ ദിവസമാണ്. മനുഷ്യർ തല്ലിയ ചില വ്യക്തികളെ രാജാക്കന്മാരാക്കുന്ന ദിവസമാണ്. നിന്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കുന്ന ദിവസമാണ്. വീട്ടുകാർ നിന്നെ എഴുതി തള്ളിയ വിഷയത്തിന്റെ പുറത്ത് ദൈവം നിന്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ച് നിന്നെ രാജാവാക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സഹോദര, വെടക്കേ നിന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് ലോകം മുഴുവനും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ നോക്കി നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഇന്ന് നിന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് നിന്റെ നന്മയുടെ ദിവസമാണ്. പക്ഷെ വേറൊരു ദിവസമുണ്ട്, അതാണ് യഹോവയുടെ അത് പ്രസാദ വർഷം, പ്രതികാര ദിവസം. ഇതിനെ കുറിച്ച് എല്ലാവരും കേട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യുണൈറ്റഡ് നേഷൻ കേട്ടോണം.
പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ കേട്ടോണം, അമേരിക്ക കേട്ടോണം, എല്ലാ ടെററിസ്റ്റ് ഓർഗനൈസേഷനും കേട്ടോണം, യഹോവയുടെ ഒരു പ്രതികാര വർഷമുണ്ട്. കത്തിക്കൊണ്ടും കത്തികൊണ്ടും വെടിവെപ്പം കൊണ്ടും ലോകത്തെ നശിപ്പിക്കാൻ നോക്കുന്ന സഹോദര, നിനക്കൊരു ദിവസമുണ്ട്. ഉപദ്രവിച്ച് തിന്മ മാത്രം ലോകത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പിശാച് നിന്നെ അതിനായി ഉപയോഗിക്കുമ്പോൾ, നിനക്കെതിരായിട്ട് ദൈവത്തിന്റെ ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതധികം താമസിക്കുകയില്ല. എന്തുകൊണ്ടെന്ന, ലോകത്തിൽ മ്ലേച്ഛത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊലയും കൊലപാതകവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, റേപ്പിനെതിരായിട്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി യുദ്ധത്തിനെതിരായിട്ട് സമാധാനത്തിന്റെ കോൺഫറൻസ് കൂടുന്നതിനനുസരിച്ച് യുദ്ധവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭൂകമ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളപ്പൊക്കങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്നറിയാമോ? കർത്താവിന്റെ വരവ് വരികയാണ്. യേശു വേഗം വരാൻ പോകുന്നു. ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ദൈവത്തിന്റെ പ്രസാദ വർഷവും അവന്റെ പ്രതികാര ദിവസവും പറയാനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പൈതലായിരുന്നപ്പോൾ ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ തന്ന വാക്യങ്ങളാണ് അടുത്തുള്ളത്. അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ദൈവം ആ വാക്യം തന്ന്, നിങ്ങൾക്ക് വാക്തത്വം തന്ന് നിങ്ങളിൽ ചില പേരെ, ചില വ്യക്തികളെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോകട്ടെ. സെഫന്യ പ്രവാചകൻ, ദ ബുക്ക് ഓഫ് സെഫന്യ, ചാപ്റ്റർ 2 വേഴ്സ് 3. Seek the Lord, all the meek of the earth, who have upheld his justice. Yeah. Seek righteousness. Yeah. Seek humility. Yeah. It may be that you will be hidden the day of the Lord's anger. Amen. ദൈവത്തിന്റെ പ്രതികാര ദിവസത്തിൽ നിന്നെ ഒളിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നല്ല കാര്യമല്ലേ അറിയേണ്ടത്? ദൈവത്തിന്റെ പ്രതികാര വർഷത്തിൽ നിന്നെ ഒളിപ്പിക്കാൻ നീ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചോ, മലയാളത്തിൽ വായിച്ചോ. സൗമ്യന്മാരു ആയുള്ളവരെ അവനെ അന്വേഷിപ്പിൻ. ഒന്നാമതായി നീ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്ന സാധാരണ നിഗളികളാണോ? അല്ല. പ്രൈസ് ദ ലോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരും ദൈവത്തെ അന്വേഷിക്കാൻ പോകുന്നില്ല. ഇന്ത്യയിലെ 5 പണക്കാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അവർക്ക് ഇന്ത്യയിലുള്ള മൊത്തം സ്വത്തിനെക്കാട്ടിലും കൂടുതൽ ഈ 5 പേരുടെ കയ്യിലുണ്ടെന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇവർക്കാർക്കും ദൈവത്തെ ആവശ്യമില്ല. അഹങ്കാരികളുടെ ദൈവമല്ല, അഹങ്കാരികളുടെ ദൈവം നേതാവ് പിശാച് തന്നെയാണ്. അവൻ ദൈവത്തോട് അഹങ്കരിച്ചത് കൊണ്ടാണ് അവൻ താഴെ വീഴുന്നത്. അപ്പൊ ദൈവത്തെ ആരാണ് അന്വേഷിക്കേണ്ടത്? സൗമ്യതയുള്ളവർ. അടുത്ത വാക്യം. സൗമ്യതയും നീതിയും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കോപ ദിവസത്തിൽ, when you become humble, 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 God will protect you on the day of his anchor. Amen. So the first quality that a believer should have is humility. വിശുദ്ധിയുടെ ആദ്യത്തെ ചോട്ടടി താഴ്മയാണ്. നമ്മുടെ സഹോദരനെ നമ്മളെക്കാട്ടിലും വലിയ ആളായിട്ട് കാണാൻ, അങ്ങനെ ആയിരുന്ന പകുതി കുടുംബയുദ്ധവും കഴിയുമായിരുന്നു, അങ്ങനെ ആയിരുന്ന കോടതിക്കും ആശ്വാസമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആയിരുന്ന പകുതി അതിരുവഴുക്കളും തീരുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളെക്കാട്ടിലും നമ്മുടെ സഹോദരനെ നല്ലതായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കോടതിയുടെ ആവശ്യമുണ്ടോ? അവകാശങ്ങൾ തരും വരെയും ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. അവകാശങ്ങൾ മുഴുവൻ തമ്പുരാന്റെ കൈ കൊടുത്തു കഴിയുമ്പോ പിന്നെ എന്ത് പോരാടാന്? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് നീ യുദ്ധം നടിക്കുന്നതെന്ന് അവസാനിപ്പിക്കുക. നിന്റെ വിഷയം ദൈവത്തിന്റെ കൈ കൊടുക്കുക. അതിരുവഴക്ക് കൊണ്ട് നീ നടക്കേണ്ട കാര്യമില്ല. നീ സൗമ്യനായി നിന്ന് കഴിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പലപ്പോഴും നീ മുട്ടുമടക്കി യുദ്ധം ചെയ്യാൻ പോകുന്നോണ്ടാണ് നിന്റെ കാര്യം നേരെയാകാത്തത്. ഇന്ന് വചനം കേൾക്കുന്നവരെ ശ്രദ്ധിച്ചോളൂ. നിന്റെ കാര്യം ദൈവത്തെ വിട്ടേച്ച് നീ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവം നിന്റെ പരിപാടി നോക്കിക്കോളും. സൗമ്യനെയാണ് ആ ദിവസം ദൈവം നേരെയാക്കുന്നത്, ഒളിപ്പിച്ചു വെക്കുന്നത്. നീതി അന്വേഷിക്കുന്നവനെയും സൗമ്യനായിട്ടുള്ള വ്യക്തിയെ. ഇനിയും അതിന്റെ 1 സെഫന്യ 1:14-18. സെഫന്യ ചാപ്റ്റർ 1:14-18. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു.
அது நீங்களை கேட்டோனும் அது அடுத்தடுத்தடுத்து வெத்தப்பட்டு வருகிறான். ആ ദിവസത്തിന്റെ പേര് ക്രോധ ദിവസം എന്നാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പേരെന്താണ്? ഭാഗ്യ ദിവസം എന്നാണ്. പക്ഷെ ചെല്ല് പറയും, ഡോക്ടറെ ഇന്ന് തന്നെ ഗതികേടാ, പിന്നെ അപ്പൊ ക്രോധ ദിവസം എന്തായിരിക്കും? ഇപ്പൊ തന്നെ നോക്കിയാൽ അറിയാം എന്തെല്ലാമാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. തിങ്ക് ഓഫ് ടുഡേസ് ലൈഫ്. വെൻ റിയൽ ആംഗർ ഓഫ് ഗോഡ് കംസ്, വാട്ട് വിൽ ദ വേൾഡ് ബി? ഹല്ലേലൂയ. ഇന്ന് നോക്കിയാൽ തന്നെ എല്ലാം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ തുടക്ക ലക്ഷണമാണ്. പക്ഷെ ഒരു വലിയ സംഭവം അന്ത്യ ദിവസത്ത് നടക്കാൻ പോവുകയാണ്. അത് വലിയ സംഭവമാണ്. 18-ാം വാക്യം കൂടെ വായിച്ചു. ആ ചിലർ പറയുന്ന വെള്ളിയും പൊന്നും ഒക്കെ കുറച്ച് കൂട്ടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ വെള്ളിയും പൊന്നും ഇടുന്നതിനകത്ത് ഒരു വിഷമമൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഇത് നിന്നെ രക്ഷിക്കാമെന്ന് വിചാരിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഏറ്റവും കൂടുതൽ സ്വർണഭ്രമമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. കേരളം ഏറ്റവും കൂടുതൽ, അതിൽ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂരാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് സ്വർണ കച്ചവടത്തെ കുറിച്ച് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് സ്വർണ കച്ചവടക്കാരുടെ ഒരു മീറ്റിങ്ങിന് കണ്ണൂർ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു, ട്രെയിനിങ് കൊടുക്കാൻ 4 മണിക്കൂർ. നിങ്ങൾ അതിശയിക്കുന്നുണ്ടല്ലേ. ട്രെയിനിങ് കൊടുത്തേച്ച് ഞാൻ ഇറങ്ങിയപ്പോൾ, ഈ വർഷം നടന്നല്ല കഴിഞ്ഞ വർഷം നടന്ന സംഭവം, ട്രെയിനിങ് കൊടുത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ നിറച്ചു മനുഷ്യരാണ്. അവരൊരാൾ ഇത്രയൊക്കെ വന്ന് ചോദിക്കുക, പണ്ട് ഡോക്ടർക്ക് ഇതുണ്ടായിരുന്നോ? അതുപോലെ ഞാൻ അവരെ പഠിപ്പിച്ചത്. പ്രൈസ് ദ ലോർഡ്. സ്വർണ ബിസിനസിനെ കുറിച്ച് ശരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടെന്നാൽ സ്വർണത്തിനും വെള്ളിക്കും വില കൽപ്പിച്ചത് മനുഷ്യനാണ്, തമ്പുരാനല്ല. ഇരുമ്പിനെ സ്വർണത്തെയും ദൈവം ഒരുപോലാണ് സൃഷ്ടിച്ചത്, രണ്ടായിട്ടല്ല സൃഷ്ടിച്ചത്. ഇതിൻ്റെയൊക്കെ വില ഒറ്റയടിക്ക് പോകാൻ പോവാണ്. കുവൈറ്റ് യുദ്ധത്തിൻ്റെ സമയത്ത് കുവൈറ്റ് ഡിനാർ ഏറ്റവും വിലയുള്ള ഒരു പൈസ ആയിരുന്നു. അത് റോഡിൽ വെറുതെ കിടക്കുന്ന കാണായിരുന്നു. ഇന്ന് നമ്മൾ വിലയേറിയതെന്ന് കരുതുന്ന ചിലതൊക്കെ കർത്താവിൻ്റെ ഭയങ്കര ദിവസത്തിൽ വിലയില്ലാതായി പോകുമെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. ഈ കാണുന്നതെല്ലാം മായ. നീ വിലയേറിയതെന്ന് കൽപ്പിക്കുന്നത് പലതും മായയാണ്. നിത്യമായ ചില സംഗതികളെ കുറിച്ച് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ, നിലനിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പലരുടെയും ദിവസം തുടങ്ങുന്നത് മനോരമ വായിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താന്ന് മനസ്സിലാക്കിയിട്ടാണ്, ബൈബിൾ വായിച്ചിട്ടല്ല. ചിലരുടെ ദിവസം തുടങ്ങുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വായിച്ചിട്ടാണ്, അവിടെ എന്ത് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് അവരുടെ ജീവിതം പോകുന്നത്. ചിലരുടെ ദിവസം പോകുന്നത് റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാന്ന് അറിഞ്ഞിട്ടാണ്, തമ്പുരാന്റെ ഹിതം അറിഞ്ഞിട്ടല്ല. ചിലരുടെ ദിവസം പോകുന്നത് ഹോസ്പിറ്റലിലെ വിവരം അന്വേഷിച്ചിട്ടാണ്. പലരുടെയും ദിവസം പല രീതിയിൽ പോകുമ്പോൾ സ്വർഗത്തിൽ എന്താണ് നടക്കുന്നതെന്നും ദൈവം ഭൂമിയിൽ നിനക്ക് വേണ്ടി എന്താണ് വെച്ചിരിക്കുന്നതെന്നും അവന്റെ ദിവസത്തെ മനസ്സിലാക്കി മുമ്പോട്ട് ജീവിപ്പാൻ കൃപ തരുമാറാകട്ടെ. നാളെ രാവിലെ എഴുന്നേക്കുമ്പം നിനക്കറിയേണ്ട ഏറ്റവും ആദ്യത്തെ വിഷയം എന്താ? വെതർ റിപ്പോർട്ടാണോ? നീ എന്ത് കേൾക്കാൻ ആ കാലത്ത് എഴുന്നേക്കുന്നത്? നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതത്തെ കുറിച്ചാണോ? ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ള വചനത്തെ കുറിച്ചാണോ? നിന്റെ ചിന്തകൾ മാറട്ടെ, നിന്റെ ആഗ്രഹം മാറട്ടെ. കമ്പനി ഉള്ളവൻ രാവിലെ എഴുന്നേച്ച് രാവിലെ ഫാക്ടറിയിൽ എത്ര പേര് വന്നെന്നാണ് ആദ്യം അന്വേഷിക്കുന്നത്. ഓഫ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പനക്കേടാ. പ്രൈസ് ദ ലോർഡ്. എത്ര പേര് വിളിച്ചു? സപ്ലയേഴ്സ് എന്താണ്, പ്രൊഡക്ഷൻ എന്താണ്, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. ഹല്ലേലൂയാ. ഡോക്ടർമാരാണെങ്കിൽ, ഓപ്പറേറ്റ് ചെയ്യുന്ന സർജന്മാരാണെങ്കിൽ ആദ്യം ചെന്നേച്ച് തിയേറ്റർ ലിസ്റ്റാണ് നോക്കുന്നത്. ഇന്ന് ദൈവത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ, നിനക്ക് വിലയേറിയ ചില സംഗതികളെ മാറ്റിയിട്ട് സ്വർഗത്തിന് വിലയേറിയ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ദൈവത്തിന്റെ ഒടുക്കലത്തെ നാളിൽ ഇന്ന് വിലയേറിയ പല സംഗതികൾ വിലയില്ലാതായി പോകാൻ പോകുകയാണ്. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. യോവേലിന്റെ പുസ്തകത്തിലേക്ക് വരാം. യോവേൽ പുസ്തകം, ഇത് പലർക്കും അറിയാവുന്ന ഒരു പുസ്തകമാണ് യോവേലിന്റെ പുസ്തകം. അതുകൊണ്ട് യോവേൽ പുസ്തകം 2:1 വായിക്കാം. യോവേൽ ചാപ്റ്റർ 2:1. യോവേലിന്റെ പുസ്തകം 2:1. ആ കാഹളം ഊതുവീൻ, സിയോനിൽ കാഹളം ഊതുവീൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ കുറച്ച് ബഹളം ഉണ്ടാക്കാൻ.
ഹല്ലേലൂയാ. സിയോനിൽ കാഹളം ഒഴുകും. സിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സഭയാണ്, ദൈവമക്കൾ വസിക്കുന്ന സ്ഥലമാണ്, ദൈവത്തിന്റെ നഗരമാണ്. സിയോനിൽ കാഹളം ഒഴുകും. വായിച്ചോ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്, ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം വരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ ഇന്ത്യയെ കൊണ്ട്, റിപ്പബ്ലിക് ഡേ ഇന്ത്യയെ കൊണ്ട്, പക്ഷേ ലോകത്തിന് മൊത്തമായിട്ട് ഒരു ദിവസമേ ഉള്ളൂ, അത് യഹോവയുടെ ദിവസമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യഹോവയുടെ ദിവസം വരുന്നു. വേഗം വായിച്ചോ. എല്ലാവരും ദേശം മുഴുവനും അറിയണം യഹോവയുടെ ദിവസം ഉണ്ടെന്ന്. അടുത്ത ട്രാക്ട് ഇറക്കുകയാണെങ്കിൽ യഹോവയുടെ ദിവസം എന്നും പറഞ്ഞിറക്കണം. പ്രൈസ് ദ ലോർഡ്. യഹോവയുടെ നാമത്തെ കുറിച്ച് ലോകം അറിയണം, യഹോവയുടെ ശക്തിയെ കുറിച്ച് ലോകം അറിയണം. ഹു ഈസ് യഹോവ? ആരാണ് യഹോവ? സൈന്യങ്ങളുടെ യഹോവ, എന്റെ ദൈവം, സകലത്തെയും സൃഷ്ടിച്ചവൻ, ഇന്ന് നിങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ഹല്ലേലൂയ. അവനൊരു ദിവസം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിന് വേണ്ടി. അതിനെക്കുറിച്ച് ലോകത്തിൽ അറിയിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ചാലക്കുടി കേട്ടിട്ടില്ലാത്തവരൊക്കെ ചാലക്കുടിയിൽ ഇത് കേൾക്കണം, അങ്കമാലിൽ കേൾക്കണം, എടപ്പാൾ കേൾക്കണം, കുന്നംകുളത്ത് കേൾക്കണം, നിങ്ങളുടെ വീട്ടിൽ കേൾക്കണം, തൃശ്ശൂര് മുഴുവൻ കേൾക്കണം. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെയും യഹോവയുടെ ദിവസത്തെക്കുറിച്ച് അറിയണം. ഇന്ന് തൊട്ട് ഇത് പറയാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പറയാൻ ഒരു വിഷയം ശരിക്ക് പഠിപ്പിക്കുകയാണ്, ഇതങ്ങ് പറഞ്ഞാൽ മതി. പ്രൈസ് ദ ലോർഡ്. ഒരുമിച്ച് ഒരു പ്രാവശ്യം പറയാൻ പറ്റില്ല, ഒരാഴ്ച മുഴുവൻ പറയാം. യു ടെൽ എവരിബഡി വാട്ട് യു ഹാവ് ലേൺഡ് അബൌട്ട് ദ ഡേ ഓഫ് ദ ലോർഡ്. യഹോവയുടെ മഹാദിവസം, അതൊരു ക്രോധ ദിവസമാണ്. അതിന്റെ 11-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഞെട്ടിപ്പോവും. ആ വാക്യം 2-ാം അധ്യായം 11-ാം വാക്യം, ജോയൽ 2:11. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. എന്നിട്ട് എൻ്റെ ഒരു ചിന്ത, അതിന് ചിലപ്പോൾ 24 മണിക്കൂർ ടൈമിംഗ് ഇല്ലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ദിവസമല്ലേ 24 മണിക്കൂർ? യഹോവയുടെ ദിവസത്തിന് 24 മണിക്കൂർ ടൈമിംഗ് ഉണ്ടോ? ഹലോ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അങ്ങയുടെ സന്നിധിയിൽ വസിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം ഏതാണ്ട് 1000 ദിവസം പോലെയാണ്. ഹലോ, ഹല്ലേലൂയ. നിത്യനായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അതൊരു ഭയങ്കര ദിവസമാണ്. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാക്യം വായിച്ചോ. അത് സഹിക്കാവുന്നവൻ ആർ? Who can endure the day of the Lord? ആർക്ക് യഹോവയുടെ ദിവസം സഹിക്കാം? ഞാൻ മുമ്പേ പറഞ്ഞു, എളിമയുള്ളവനും നീതി പ്രവർത്തിക്കുന്നവനും യഹോവയുടെ ദിവസം ദൈവം എന്ത് ചെയ്യും? ഒളിപ്പിച്ചു വെക്കും. ഇനിയും മുമ്പോട്ട് പഠിക്കുമ്പോൾ വേറെ കുറെ ആൾക്കാരെ കൂടെ കാണാൻ സാധിക്കും. എസെക്കിയേൽ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. എസെക്കിയേൽ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ആ, യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. ആ, ജാതികളുടെ കാലം തന്നെ. ദൈവം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ യഹോവയുടെ ദിവസം എക്സ്റ്റെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദൈവം ദൈവത്തിന്റെ ജനത്തെ, ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് സ്വന്തമാക്കി വെച്ചിട്ട്, ഗോഡ് ചോസ് ഇസ്രായേൽ, മേഡ് ഇറ്റ് ഹിസ് ഓൺ ആൻഡ് കെപ്റ്റ് ഇറ്റ് വിത്ത് ദം, ആൻഡ് സഡൻലി ഹി ഡിസൈഡഡ് ദാറ്റ് ഹി വാണ്ടഡ് ടു ടേക്ക് സം പീപ്പിൾ ഔട്ട്സൈഡ് ഇസ്രായേൽ. ദൈവത്തിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊന്നും വ്യത്യാസമില്ലുണ്ടോ? ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ. ഹല്ലേലൂയ. ദൈവം ലോകത്തിൽ എല്ലാ മനുഷ്യരുടെയും കൂടി ഇരിക്കാൻ ഇറങ്ങി വന്നതാണ് യേശു. ഒരു സഭയുടെ നേതാവല്ല, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ലോകത്തിന്റെ രക്ഷിതാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല. രാമകൃഷ്ണനും തോമസും തമ്മിൽ വ്യത്യാസമില്ല. ദൈവത്തിന് മുഹമ്മദും മത്തായിയും തമ്മിൽ വ്യത്യാസമില്ല. ദൈവത്തിന് ജാതിമത വ്യത്യാസമില്ല. ദൈവം മനുഷ്യർക്കാണ് വ്യത്യാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ദൈവത്തിന്റെ വരവിന് വേണ്ടി, അവന്റെ ദിവസത്തിന് വേണ്ടി ഒരുക്കുമാറാകട്ടെ. ദൈവം അത്ഭുതം പ്രവർത്തിച്ച ചില ജീവിതങ്ങളെ, ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഈ ദിവസത്തെ കുറിച്ച് വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്.
multitudes, multitudes in the valley of the decision. For the day of the Lord is near. In the valley of decision. മലയാളത്തിൽ വായിച്ചോ. വിധിയുടെ താഴ്വര എന്നാണ് എഴുതിയിരിക്കുന്നത്. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു. ലോകത്തിലുള്ള മുഴുവൻ ജനത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, വിധിയുടെ താഴ്വരയിൽ, a valley of decision, അസംഖ്യ സമൂഹത്തെ ഞാൻ കാണുന്നു. അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇടന്നു പോകും. ജാതികളുടെ സംവത്സരമായി മാറ്റിവെച്ച് ഒരു വലിയ സമൂഹം നിൽക്കുകയാണ്. അവരെവിടാ നിൽക്കുന്നത്? വിധിയുടെ താഴ്വരയിൽ. എങ്ങോട്ടാ പോകുന്നതെന്ന് ഇടതുവശവും വലതുവശവും അറിയാതെ, ജീവൻ എന്താ മരണം എന്താണെന്ന് മനസ്സിലാക്കാതെ, സ്വർഗമെന്താ നരകമെന്താണെന്ന് മനസ്സിലാക്കാതെ, ദൈവം എന്താ ചെകുത്താൻ എന്താ മനസ്സിലാക്കാതെ, നന്മ എന്താ തിന്മ എന്താ മനസ്സിലാക്കാതെ, വിധിയുടെ താഴ്വരയിൽ ഒരു വലിയ ജനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരി എന്താ തെറ്റെന്താ എന്നറിയാതെ ഒഴുകുന്നൊരു ലോകം. പണ്ട് പച്ചവെള്ളം മാത്രം കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഇന്ന് ബിയർ ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ വൈൻ ഓക്കെ, പിന്നെ ആൽക്കഹോൾ ഓക്കെ, ദെൻ ഡ്രഗ്സ് ഓക്കെ. അവസാനം വരുമ്പോൾ ഇവന്റെ തല പൊങ്ങിയില്ല. ഏതാ ശരി ഏതാ തെറ്റെന്ന് വിധിയുടെ താഴ്വരെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമേരിക്ക പോയി കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. നമ്മൾ ഇപ്പോഴും തെറ്റാണെന്ന് വിചാരിക്കുന്നത് അതൊക്കെ നോർമലാ അവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാണ്, യഹോവയുടെ ദിവസമാണ്. ആ ദിവസം മനുഷ്യൻ മുഴുവനും, ദേ ആർ ഇൻ ദ വാലി ഓഫ് ഡിസിഷൻ. ഇന്ന് നീയും നിൽക്കുന്നത്, യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ വാലി ഓഫ് ഡിസിഷൻ. ഏതാ ശരി ഏതാ തെറ്റെന്ന് നിനക്ക് തന്നെ അറിയില്ല. ടി വി തുറന്നാൽ തന്നെ അറിയില്ല ഏതാ ശരി ഏതാ തെറ്റ്. ന്യൂസ് ഏതാ തരി, ബൈബിള് കേട്ടാൽ തന്നെ അറിയില്ല ആ ആ ടീമാണോ ശരി, ഈ ടീമാണോ ശരി, ആ ആരാധനയാണോ ഈ ആരാധനയാണോ തരി, കൈ പൊക്കിയാണോ പാട്ട് പാടേണ്ടത്, കൈ അടിച്ചാണോ പാട്ട് പാടേണ്ടത്, അന്യഭാഷയിലാണോ പറയേണ്ടത്, അതോ പുറകോട്ടാണോ വീഴേണ്ടത്, മുമ്പോട്ടാണോ വീഴേണ്ടത്, എന്തെല്ലാം ചോദ്യങ്ങളാ. വിധിയുടെ താഴ്വരയിൽ ഒരു അഭിഷക്തൻ മാത്രം, ദൈവത്തിന്റെ വചനം അറിയാവുന്നവന് മാത്രം അറിയാവുന്ന അനേക കാര്യങ്ങൾ അറിയാതെ അനേക ജനങ്ങൾ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുവാൻ, ഓപ്പൺ യുവർ ഇയേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വേർഡ്. What is right and wrong? ഏത് അരുത്, ഏത് ശരി എന്ന് മനസ്സിലാക്കുവാൻ യഹോവയുടെ മഹാദിവസത്തിന് മുമ്പ് നീ ഒരു തീരുമാനം എടുക്കണം.